ഹലോ ഗൈസ്, ഇന്ന് നമ്മുടെ വീഡിയോ റിവർ ഡെയിൽ സീരീസിൻ്റെ എപ്പിസോഡ് 5 ആണ് കാണാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽ ഐക്കൺ കൂടി ഞെക്കി വെക്കുക. കാരണം ഡെയിലി വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ വരാനാണ്. വരും, നമുക്കിപ്പം എപ്പിസോഡ് കാണാം. തുടക്കത്തിൽ തന്നെ ആർത്തർ ഭയങ്കരമായിട്ട് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആർത്തറിൻ്റെ അച്ഛൻ വന്നിട്ട് ചോദിക്കുന്നു, നീ എന്തിനാണ് ഇങ്ങനെ കഷ്ടപ്പെടുന്നതെന്ന്. ഫുട്ബോളിന് എനിക്ക് ക്യാപ്റ്റൻ ആകണം, അതിനു വേണ്ടിയാണ് ഞാൻ ഇത്ര ഹാർഡ് വർക്ക് ചെയ്യുന്നതെന്ന് പറയുന്നു. ഇവരുടെ അച്ഛനും ഇത് കണ്ടിട്ടാണെങ്കിൽ അവിടുന്ന് പോവുകയും ചെയ്യുന്നു. കെവിൻ പറയുന്നു, എൻ്റെ വീട്ടിലാണെങ്കിൽ ഇന്നലെ നടന്ന സംഭവത്തിൽ നിന്ന് ഒരു ക്ലൂ പോലും എനിക്ക് കിട്ടിയിട്ടില്ല. ഫിംഗർ പ്രിൻറ്റ് പോലും ആരുടെയും കിട്ടിയില്ല എന്ന് അവൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വേറൊരാൾ വന്നു ഹായ് എന്ന് പറയുന്നു. നീയോ, നീ അകത്തേക്ക് വരാൻ വേണ്ടി. ബെറ്റി പറയുന്നു, നമ്മൾ ഡേറ്റിങ്ങിന് പോകുന്ന കാര്യം നീ മറന്നോ എന്ന് അവൻ ചോദിക്കുമ്പോഴത്തേക്കും ഇവളും പറയുന്നു, എന്തായാലും ഞാൻ ഇന്ന് വരുമെന്ന്. കെവിൻ പറയുന്നു, നീ ഡേറ്റിങ്ങിന് പോകുന്ന കാര്യം ഞങ്ങളോട് പറഞ്ഞില്ലല്ലോ എന്ന്. ആ ഡേറ്റിംഗ് ഒന്നുമല്ല എന്ന് അവൾ ജഗ്ഗട്ട് പറയുന്നു. അവൻ ഡേറ്റിംഗ് എന്നാ പറഞ്ഞ് ഞങ്ങൾ കേട്ടു എന്ന് പറയുന്നു. അത് ജെയ്സിൻ്റെ ഫ്രണ്ടാണ്, അവനോട് എല്ലാ കാര്യങ്ങളും ചോദിക്കാനാണ് ഇന്ന് പോകുന്നതെന്ന് അവൾ പറയുന്നു. ഇവിടെ ഫുട്ബോളിൻ്റെ ട്രെയിനിങ് നടക്കുകയാണ്. ആർത്തർ ആണെങ്കിൽ ഓരോ തവണ കളിക്കുമ്പോഴും അവൻ താഴെ വീണുകൊണ്ടേ ഇരിക്കുന്നു. അവന് നല്ലപോലെ പ്ലേ ചെയ്യാനേ സാധിക്കുന്നില്ല. ആർത്തറാണെങ്കിൽ ഇത് ആലോചിച്ച് ഭയങ്കര വിഷമത്തിരിക്കും. അവിടെ കോച്ച് വരുന്നു, നീ ഇന്ന് ഭയങ്കര മോശമായിട്ട് കളിച്ചതെന്ന് അവനോട് പറയുന്നു. റെജിയോട് ചോദിക്കുന്നു, നീ ക്യാപ്റ്റനായിട്ട് വരാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന്. അവനും പറയുന്നു ആഗ്രഹിക്കും. കോച്ചും പറയുന്നു, അടുത്ത ഗെയിമിൽ ആരാണോ നല്ലപോലെ കളിക്കുന്നത് അയാളായിരിക്കും ക്യാപ്റ്റൻ എന്ന് പറയുന്നു. ഇവിടെ നാല് പേരും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും വെറോണിക്ക് ചോദിക്കുന്നു, ഗ്രൻഡി പോയിട്ട് നിനക്ക് ഭയങ്കര വിഷമമുണ്ടോ എന്ന്. എനിക്കിപ്പോൾ വിഷമമൊന്നുമില്ല, എനിക്ക് എങ്ങനെയെങ്കിലും ഫുട്ബോൾ നല്ലപോലെ കളിക്കണമെന്ന് പറയുന്നു. ബെറ്റി ചോദിക്കുന്നു, നിൻ്റെ മ്യൂസിക് പ്രാക്ടീസൊക്കെ എങ്ങനെ പോകുന്നതെന്ന്. അവൻ പറയുന്നു, എനിക്കിപ്പോൾ മ്യൂസിക്കിലൊന്നും താല്പര്യമില്ല എന്ന് പറയുന്നു. അവിടെ പെട്ടെന്ന് തന്നെ പുസിക്കാറ്റിൻ്റെ അകത്ത് ഒരു പെണ്ണിൻ്റെ പേര് വെലറി എന്നാണ്. ആ പെണ്ണ് വന്നിട്ട് നിനക്കൊരു സോങ് റൈറ്റർ ഉണ്ട്, അയാളുടെ നമ്പർ തരാം, നീ അയാളെ പോയി കാണാൻ പറയും. ഷെർലി അവിടെ വന്നിട്ട് ജെയ്സൻ്റെ ഫ്യൂണറിന് വേണ്ടിയുള്ള കാർഡ്സൊക്കെ എല്ലാവർക്കും കൊടുത്തിട്ടാണെങ്കിൽ അവിടുന്ന് പോകുന്നു. ആർത്തർ സോങ് റൈറ്ററിൻ്റെ അടുത്ത് നിന്ന് സംസാരിക്കുകയാണ്, എന്നെ നിങ്ങളുടെ അസിസ്റ്റൻ്റായി വെക്കും, ഞാനാണെങ്കിൽ നിങ്ങളെ നിന്ന് കുറയാണെങ്കിൽ പഠിക്കും എന്നൊക്കെ പറയുന്നു. ആ സോങ് റൈറ്ററും, എനിക്കതിന് കുഴപ്പമൊന്നുമില്ല, നീ നാളെ ഒരു സോങ് എഴുതിക്കൊണ്ടോ എന്നിട്ട് തീരുമാനിക്കുക എന്ന് പറയുന്നു. ഇവനും ശരിയെന്ന് പറയുന്നു. ഇവിടെ ആ പോലീസ് ഓഫീസറും വന്നിട്ടുണ്ട്. ജെയ്സൻ്റെ ഫ്യൂണറിന് വേണ്ടിയുള്ള തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും തന്നെ. നാളെ കുറേ ആൾക്കാർ വരുമെന്ന് ഷെർലിയുടെ അമ്മ പറയുമ്പോൾ ഷെർലിയുടെ അച്ഛൻ പറയുന്നു, നാളെ വരുന്ന എല്ലാ ആൾക്കാരും സസ്പെക്റ്റാണെന്ന് പോലീസുകാരനോട് പറയും. ഷെർലിയും ഭയങ്കര ദേഷ്യത്തോടെ, അവർ ഞാൻ വിളിച്ചുകൊണ്ട് വരുന്ന ഗസ്റ്റാണ്, അതുപോലെ സസ്പെക്റ്റൊന്നുമല്ല എന്ന് പറയുന്നു. ഇവിടെയാണെങ്കിൽ ബെറ്റിയും ജെയ്സൻ്റെ ഫ്രണ്ടും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുക. ജെയ്സനെ കുറിച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നു. ഇവനും പറയുന്നു, പോളിയായിട്ട് ഇഷ്ടമുള്ളത് കാരണം അവൻ ഞങ്ങളുമായിട്ടൊന്നും സംസാരിക്കാറേ ഇല്ല എന്ന് പറയുന്നു. അതുമല്ലാതെ ഞങ്ങളുടെ ഫ്രണ്ട്സൊക്കെ പറയാറുണ്ട് അവൻ ഡ്രഗ്സ് ഒക്കെ ഇടയ്ക്ക് ഉപയോഗിക്കുമായിരുന്നു എന്ന്. ഇവിടെയാണെങ്കിൽ ആ പൂസിക്കാറ്റിൻ്റെ അത് പെണ്ണാണെങ്കിൽ ഇവനെയാണെങ്കിൽ മ്യൂസിക് എഴുതാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യണം. ഇവൻ്റെ അച്ഛൻ വരുന്നു, എന്തിനാണെങ്കിൽ ഞങ്ങൾ ഇവിടെ മ്യൂസിക് എഴുതുവാണെന്ന് പറയുന്നു. നീ ആ പൂസിക്കാറ്റിനകത്ത് പെണ്ണല്ലേ, നിൻ്റെ പാട്ടൊക്കെ ഞങ്ങൾ കേൾക്കാറുണ്ട്, സൂപ്പറാണ് എന്ന് പറയുന്നു. എന്നിട്ട് ഞാനാണെങ്കിൽ പോവാണെന്ന് പറഞ്ഞ് അവൻ്റെ അച്ഛനാണെങ്കിൽ അവിടുന്ന് പോകുന്നു. ബെറ്റിയെ അവളുടെ അച്ഛൻ്റെ അടുത്ത് വന്നിട്ട് അവൻ്റെ അച്ഛനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അമ്മയോട് പോളിനെ കുറിച്ച് ചോദിച്ചാൽ അമ്മയൊന്നും പറയത്തില്ല, അച്ഛനെങ്കിലും എന്നോട് പറയാൻ പറയുന്നു അവൾക്ക് എന്താ സംഭവിച്ചതെന്ന്. അവളുടെ അച്ഛനും ആദ്യം ഒന്നും പറയുന്നില്ല, പിന്നെ പറയുന്നു, നിൻ്റെ ചേച്ചിയാണെങ്കിൽ ജെയ്സനുമായിട്ട് ഭയങ്കര ഇഷ്ടത്തിലായിരുന്നു. ഒരു ദിവസം അവർ രണ്ടുപേരും ഭയങ്കരമായിട്ട് വഴക്കുണ്ടാക്കി. അതിനുശേഷം അവൾ വന്നിട്ട് റൂമിൻ്റെ അകത്ത് ഡോർ അടച്ചിട്ടിരിക്കുകയാണ്. ഞങ്ങൾ കുറേ വിളിച്ചു എന്നാണെങ്കിൽ അവൾ തുറക്കുന്ന പോലുമില്ല. പിന്നെ ഞാനാണെങ്കിൽ ഡോർ തുറന്ന് നോക്കുമ്പോൾ അവൾ സൂയിസൈഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുമായിരുന്നു എന്ന് പറയുന്നു. ജഗ്ഗഡും ഭയങ്കരമായിട്ട് ചിന്തിക്കാൻ ആരംഭിക്കുന്നു, ഇത്രയും പൈസ ഉള്ള ആൾ എന്തിനാണ് ഡ്രഗൊക്കെ യൂസ് ചെയ്യുന്നത് എന്ന് ചോദിക്കുന്നു. അപ്പോൾ പിന്നെ എന്തിനാണെങ്കിലും ഒളിച്ചിരിക്കാൻ തീരുമാനിക്കണം. അതുമല്ലാതെ ഇതൊക്കെ കണ്ടുപിടിക്കണമെങ്കിൽ ഒരു ഐഡിയ ഉള്ളൂ, അത് ജെയ്സൻ്റെ റൂമിൽ തന്നെ കാണുമെന്ന് പറയുന്നു. റെജി ആർത്തറിനെ കളിക്കാൻ സമ്മതിക്കുന്നതല്ല. അവൻ്റെ ദേഹത്തേക്ക് എപ്പോഴും വന്ന് വീണിരിക്കുകയാണ്. അവൻ്റെ കൈ പോയിരിക്കുകയാണ്, കോച്ച് ഇവൻ്റെ കൈ വരെ പോയിരിക്കുകയാണ്. ഇനി ഇവനെ വേണ്ട എന്നാണെങ്കിൽ കോച്ചിനോട് പറയും. ആർത്തറും പറയുന്നു, ഇല്ല കോച്ച്, എനിക്ക് ഇനിയും കളിക്കണമെന്ന് ആർത്തർ വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതിന് ശേഷമാണെങ്കിൽ ആർത്തറിൻ്റെ കൈ പോയിരിക്കുന്നത് വെറോണിക്ക കാണുന്നു. വെറോണിക്കയും അവൻ്റെ അടുത്ത് വന്നിട്ട് അവൻ്റെ കൈക്കാണെങ്കിൽ സ്റ്റിച്ച് ഇട്ട് കൊടുക്കുന്നു. വെറോണിക്ക പറയുന്നു, നിനക്ക് ശ്രദ്ധിച്ചൊക്കെ കളിച്ചുകൂടായിരുന്നു, നിൻ്റെ കൈയാണ് നിൻ്റെ ബലം തന്നെ, അതുകൊണ്ട് നീ നല്ലപോലെ ഇനി കളിക്കാൻ പറയുന്നു. ആർത്തറാണെങ്കിൽ ആ സോങ് റൈറ്ററിൻ്റെ അടുത്ത് ആ സോങ് കൊണ്ടുപോയി കൊടുക്കുമ്പോഴത്തേക്കും ഞാൻ പ്രതീക്ഷിച്ചതിനെക്കാണ് ഭയങ്കര മോശമായിട്ടുണ്ട് ഈ സോങ്, നിന്നെ എൻ്റെ അടുത്ത് വെക്കാൻ പറ്റത്തില്ല എന്ന് പറയുന്നു. നീ നേരത്തെ പഠിച്ച ആ മ്യൂസിക് ടീച്ചറിൻ്റെ അടുത്ത് വീണ്ടും പോയി പഠിക്കാൻ പറയുന്നു. അതല്ലാതെ നീ ഇവിടുന്ന് പോകാൻ പറയുന്നു. ഇവിടെയാണെങ്കിൽ ഇവിടെ ഷെർലിയാണെങ്കിൽ വെറോണിക്കനെ ഡിന്നറിന് വിളിച്ചിരിക്കുകയാണ്. ഷെർലിയുടെ അച്ഛനാണ്
ചോദിക്കുന്നു, നിന്റെ അച്ഛനാണെങ്കിൽ പോയപ്പോൾ നിനക്ക് ഭയങ്കര വിഷമമുണ്ടോ എന്ന്. എൻ്റെ അച്ഛനോട് അവസാനമായിട്ടൊരു ബായ് പറയാൻ പോലും എനിക്ക് പറ്റിയിട്ടില്ല. എന്നാലാണെങ്കിൽ നിങ്ങൾ ഭയങ്കര ഭാഗ്യം ചെയ്തതാണ്. ജെയ്സനെയാണെങ്കിൽ നിങ്ങൾ യാത്രയ്ക്കാണ് ഈ വലിയ ചടങ്ങ് ഉപയോഗിച്ചു എന്ന് പറയുന്നു. വെറോണിക്ക ഇത് പറയുമ്പോഴത്തേക്കും ഇവിടെയാണെങ്കിൽ വെറോണിക്കയുടെ അമ്മയാണെങ്കിൽ ആ ഹോട്ടലിൽ വർക്ക് ചെയ്യുന്നു, അവിടെ ഒരു ബോക്സ് ആണെങ്കിൽ വന്നിട്ടുണ്ട്. ഇതെന്താണെന്ന് വെറോണിക്കയുടെ അമ്മയാണെങ്കിൽ ഭയങ്കര പേടിയോടെ തുറന്നു നോക്കുന്നു. തുറന്നു നോക്കുമ്പോഴത്തേക്കും അതിൻ്റെ അകത്തൊരു പാമ്പിരിക്കുന്നു. ഇത് കണ്ടിട്ട് വെറോണിക്കയുടെ അമ്മ ഭയങ്കരമായിട്ട് പേടിക്കുന്നു. താഴെ ഭയങ്കര ടി വിയുടെ വോയിസ്, അതുകൊണ്ട് ബെറ്റി താഴെ വന്ന് നോക്കുന്നു. അവളുടെ അച്ഛനാണെങ്കിൽ പോളിയുടെ പഴയ വീഡിയോയും കണ്ടിട്ടാണെങ്കിൽ ഭയങ്കര വിഷമത്തോടെ ഇരിക്കുകയാണ്. ഇതൊക്കെ ബെറ്റിയും കണ്ടുകൊണ്ടിരിക്കുന്നു. വെറോണിക്കയുടെ അമ്മയാണെങ്കിൽ ആർത്തറിൻ്റെ അച്ഛനെ വിളിച്ച് ആർത്തറിൻ്റെ അച്ഛൻ ഹെൽപ്പും ചെയ്യുന്നു. ഇതിനുശേഷമാണെങ്കിൽ നീ ഇപ്പം എല്ലാ പ്രശ്നത്തിലാണെന്ന് ആർത്തറിൻ്റെ അച്ഛൻ ചോദിക്കുമ്പോഴത്തേക്കും അതെ ഞാനൊരു പ്രശ്നത്തിലാണ് എന്ന് പറയുന്നു. എൻ്റെ ഭർത്താവ് സെർപ്പൻസിൻ്റെ അടുത്ത് നിന്ന് ഒരു ഡീൽ വെച്ചു എന്ന് പറയുന്നു. സെർപ്പൻസ് എന്ന് പറഞ്ഞാൽ ആരെന്ന് പറയുക, നമ്മുടെ ജഗഡിൻ്റെ അച്ഛൻ. ഇവിടെയാണെങ്കിൽ ബെറ്റി ഭയങ്കരമായി ഡ്രസ്സ് ചെയ്ത് ഒരുങ്ങാണ്. ജഗഡ് പോകാൻ പോകുന്നുണ്ട്, നിന്നെ കാണാൻ കൊള്ളാമെന്ന് ജഗഡിനോട് ബെറ്റി പറയുന്നു. ഇതിനുശേഷം ആർത്തർ അവിടെ വരുന്നു. ഞാൻ നമ്പർ ഇട്ട ജെയ്സി ആണെങ്കിൽ ജെയ്സിൻ്റെ അമ്മയ്ക്ക് കൊടുക്കുന്നു. ജെയ്സിൻ്റെ അമ്മയും പറയുന്നു എൻ്റെ മകനെ കണ്ടാൽ നിന്നെ പോലെ തന്നെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. എന്തായാലും ടാങ്ക്സ് എന്ന് പറഞ്ഞ് ആ ജെയ്സി മേടിക്കുകയും ചെയ്യുന്നു. ഷെർലി അവിടെ വരുന്നു. എന്നാണെങ്കിൽ എല്ലാവരെയും പോലെ ബ്ലാക്ക് ഡ്രസ്സ് അല്ലാതെ വൈറ്റ് ഡ്രസ്സ് ഇട്ട് തന്നെ വരുന്നു. എല്ലാവർക്കും ഇത് കണ്ടിട്ട് ഭയങ്കര ഷോക്കായെന്ന് വേണമെങ്കിൽ പറയാം. അവരെല്ലാവരും അത്ഭുതത്തോടെ തന്നെ പെണ്ണിനെ നോക്കിക്കൊണ്ടേയിരിക്കുന്നു. ഷെർലി ജെയ്സനെ കുറിച്ച് എല്ലാ കാര്യവും പറയുന്നു. ജെയ്സൻ എൻ്റെ ട്വിൻ ബ്രദറാണ്, അവനാണ് എന്നെ എല്ലാ കാര്യത്തിനും ഹെൽപ്പ് ചെയ്തേ എന്ന് പറഞ്ഞ് ഭയങ്കര വിഷമത്തോടെ ഇരിക്കുന്നു. അവൾ ഭയങ്കര ഇമോഷണലായിട്ട് ഞാനാണ് എല്ലാത്തിനും കാരണമെന്ന് പറഞ്ഞ് ഭയങ്കര വിഷമമായി. വെറോണിക്ക അവിടെ വന്നിട്ട് ഇവിടെ സമാധാനിപ്പിക്കുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ ഇവിടെ വെറ്റിയും ജക്കറ്റും കൂടെ ജെയ്സൻ്റെ റൂമിൽ വന്നിട്ട് അവൻ്റെ സാധനങ്ങളൊക്കെ എവിടെയാണ് എന്ന് ചോദിച്ചിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെയെല്ലാം തപ്പുമ്പോഴത്തേക്കും അവിടെ ഒരു വയസ്സായ സ്ത്രീ, ഇവരിത് കണ്ടിട്ട് ഭയങ്കര ഷോക്കാകുന്നു. നീ ആണെങ്കിൽ ആ പോളിയല്ലേ, നീ എൻ്റെ അടുത്തേക്ക് വരാൻ വേണ്ടി ബെറ്റിയോട് പറയുകയാണ്. എനിക്കറിയാം നീ ഭയങ്കര വിഷമത്തിലാണെന്ന്, അതുകൊണ്ട് എന്നാലും നിൻ്റെ റിങ് എന്തേ അത് കാണാതെ പോയോ എന്ന് ചോദിക്കുന്നു. നമ്മുടെ പാരമ്പര്യം അതാണ്, അത് നീ കളയരുതെന്ന് പറയും. അത് നിൻ്റെ വെഡ്ഡിങ് റിങ് അല്ലേ, എന്തിനാണ് കളഞ്ഞത് എന്ന് പറഞ്ഞിട്ട് പറയുമ്പോഴത്തേക്ക് ഇവൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നു. ഇവിടെയാണെങ്കിൽ ഷെർലിനെ അവളുടെ അമ്മ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്നു. നീ മര്യാദക്ക് ഞങ്ങൾ പറയുന്ന പോലെ വേണം ജീവിക്കാൻ എന്നൊക്കെ പറഞ്ഞ് ഇവൾ ആർത്തർ പറയുന്നു എന്നെ കൊണ്ട് ഇനിയൊന്ന് വയ്യ, ഞാൻ മടുത്തു എന്ന് പറയുന്നു. അപ്പോൾ ആണെങ്കിൽ ഇവൾ പറയുന്നു നിനക്ക് നല്ല ടാലൻ്റ് ഉള്ള പയ്യനാണ്, അതുകൊണ്ട് തന്നെ ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യാമെന്ന്. അവൾ പറയുന്നു ഇവനും ഓക്കെ എന്നൊക്കെ പറയുന്നു. ഇതിനുശേഷം ബെറ്റി അവളുടെ അച്ഛനാണെങ്കിൽ വീട്ടിൽ വിളിച്ചുകൊണ്ട് വരുന്നു. എന്നിട്ട് പറയുന്നു പോളി മാരേജ് ചെയ്യാൻ പോകുന്ന കാര്യം ഞങ്ങളോട് എന്തുകൊണ്ട് പറഞ്ഞില്ല എന്ന്. അതൊരു പഴയ കഥയാണ്. ജെയ്സൻ്റെ അപ്പൂപ്പനാണെങ്കിൽ എൻ്റെ അപ്പൂപ്പനെ ഷൂട്ട് ചെയ്ത് കൊന്നു, അതുകൊണ്ട് എനിക്ക് അവരുടെ കുടുംബം പോലും ഇഷ്ടമല്ല, അതുകൊണ്ടാണ് ഇവരുടെ മാരേജിന് ഞാൻ സമ്മതിക്കാത്തത് എന്ന് പറയുന്നു. ഇനിയും നീ ഇതിൻ്റെയൊക്കെ പുറകെ നടക്കുവാണെങ്കിൽ നിനക്കും ആ ജെയ്സൻ്റെ അനുഭവം തന്നെയായിരിക്കുമെന്ന് അവളുടെ അച്ഛൻ തന്നെ പറയുന്നു. ഇവിടെ കോച്ചാണെങ്കിൽ ആർത്തറിനെയും റെജിനെയും വിളിച്ചിരിക്കുകയാണ്. ഇനി ക്യാപ്റ്റൻ ആണെങ്കിൽ ആരാന്ന് ഞാൻ പറയാൻ പോവാണ്, നീയാണ് ആർത്തർ എന്ന് പറഞ്ഞ് അവൻ്റെ കൊടുക്കുന്നു. ഇല്ല കോച്ച് എനിക്കാണെങ്കിൽ വേണ്ട എന്ന് പറയുന്നു. ഡാ നീ വാങ്ങണ എന്ന് റെജി പറയുന്നു. ഇല്ല കോച്ച് എനിക്കിത് വേണ്ട, ഇത് റെജിക്ക് തന്നെ കൊടുത്തേക്കാൻ പറയുന്നു. കാരണം എനിക്ക് ഇനിയും നല്ല പോലെ പ്ലേ ചെയ്യാനുണ്ട് എന്ന് കോച്ചിനോട് പറയുന്നു. എന്തായാലും ഞാൻ ഈ ടി വി തന്നെ കാണുമെന്ന് കോച്ചിനോട് പറഞ്ഞിട്ട് അവിടുന്ന് പോകുന്നു. ഇവിടെ ജഗ്ഗണ്ടും ബെറ്റിയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി ജെയ്സനെ കൊന്നത് നിൻ്റെ അച്ഛൻ തന്നെയാണോ എന്ന് ബെറ്റിയോട് ചോദിക്കുന്നു. ഇവിടെ ബെറ്റിയുടെ അച്ഛനാണെങ്കിൽ ജെയ്സൻ്റെ ഓരോ ഫയൽസ് ആണെങ്കിൽ എടുത്തു നോക്കിക്കൊണ്ടേയിരിക്കുകയാണ്. എന്നിട്ടാണെങ്കിൽ കോപ്പേഴ്സ് എന്ന് അവിടെ ഒട്ടിച്ചു വെക്കുകയും ചെയ്യുന്നു. ഇതിനുശേഷം പറയുന്നു എനിക്ക് പോളിയോടാണെങ്കിൽ സംസാരിക്കണമെന്ന് ജഗഡ് പറയുന്നു. ഇതോടുകൂടി ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. അപ്പം ആരൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് പോകുന്നുണ്ടോ അവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോവാം. അപ്പം അടുത്ത എപ്പിസോഡിൽ കാണാം. ടാറ്റ, ബൈ ബൈ.